Malabar Gold and Diamonds, Sundaramaya Nikshepangalkku Vila Oru Thadassamalla. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനത്തിൽ ഏകതയുടെ ബഷീറിയൻ സന്ദേശമായ ഇമ്മിണി വലിയ ഒന്ന് ഒരുക്കി കാപ്പാട് ഗവൺമെന്റ് യു പി സ്കൂൾ എഴുത്തിന്റെ സുൽത്താന് സ്നേഹാദരം നൽകി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച 250 കുടുംബങ്ങളിൽ 250 നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കാളികളായി. നമ്മളെല്ലാം ഒന്നാണെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശവുമായാണ് ജൂലൈ 5 ബഷീർ ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നത്. കോവിഡ് മഹാമാരി നമ്മളെ അകറ്റി നിർത്തുകയാണെങ്കിലും നമ്മൾ ഒന്നാണ്, ഒരു സ്രഷ്ടാവിൻ്റെ മക്കളാണ് എന്ന ബഷീറിയൻ സന്ദേശം ഇമ്മിണി വലിയ ഒന്ന് എന്ന പേരിൽ നമ്മൾ ഒരു നിശ്ചല ദൃശ്യാവിഷ്കാരത്തിന് ഒരുങ്ങുകയാണ്. വായനാ ദിനത്തിൽ രക്ഷിതാക്കൾക്ക് നൽകിയ ബഷീർ പുസ്തകങ്ങളിലെ ഭാവോജ്വല നിമിഷങ്ങൾക്ക് ദൃശ്യചാരുത പകർന്നാണ് ഇമ്മിണി വലിയ ഒന്ന് തയ്യാറാക്കിയത്. ബഷീറും പാത്തുമ്മയും ആടും പൊൻകുരിശുതോമയും ആനവാരി രാമൻ നായരും മണ്ടൻ മുത്തപ്പയും മുച്ചീട്ട് കളിക്കാരനും കൊച്ചുപാത്തുമ്മയും കാപ്പാട്ടെ വീടുകളിൽ പുനർജനിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷാഹിന ബഷീർ ഓൺലൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഹിന. ഇന്നത്തെ ദിവസം നിങ്ങളോടെല്ലാം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ടാറ്റയുടെ അങ്ങനെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വൈക്കം മുഹമ്മദ് ബഷീറിനെ ഞാൻ വിളിക്കുന്നത്. ചെറുപ്പത്തിൽ ടാറ്റ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഉമ്മച്ചി എന്നെക്കൊണ്ട് ടാറ്റ പറയിപ്പിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം ഞാൻ ടാറ്റ എന്ന് പറയാൻ തുടങ്ങി. പിന്നെ അത് മാറിയിട്ടില്ല, മാറ്റാൻ പറ്റിയിട്ടില്ല. പിന്നാലെ വന്ന അനിയൻ അനീസും ഞാൻ വിളിക്കുന്നത് കേട്ട് ടാറ്റ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഉമ്മച്ചിക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും അദ്ദേഹം ടാറ്റയായി. ഞാൻ ജനിക്കുമ്പോൾ ടാറ്റയ്ക്ക് 50 വയസ്സ് കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ ചെറുപ്പത്തിൽ എന്നെ വലിയ കാര്യവുമായിരുന്നു. 10 വർഷം കഴിഞ്ഞ് അനിയൻ അനീസ് ജനിക്കുന്നതുവരെ ഞാൻ മാത്രമായിരുന്നു ടാറ്റയുടെ ഏക സന്താനം. വലിയ വലിയ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല. എങ്ങനെ ജീവിക്കണമെന്ന് നിർബന്ധിച്ചിട്ടുമില്ല. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് ഒപ്പമായിരുന്നു ടാറ്റ. ടാറ്റയുടെ മിക്കവാറും പുസ്തകങ്ങളിൽ അദ്ദേഹം ജീവിച്ചതിന് ചുറ്റുപാടുള്ള യഥാർത്ഥ മനുഷ്യൻ തന്നെയാണ് കഥാപാത്രങ്ങൾ. പാത്തുമ്മയുടെ ആടിൻ പാത്തുമ്മ മാമിയാണ്. ടാറ്റയുടെ അനിയന്മാരും അനിയത്തിമാരും അവരുടെ മക്കളും ഒരു അനിയത്തിയായി പാത്തുമ്മ വളർത്തിയിരുന്ന ആടുമൊക്കെയാണ് കഥാപാത്രങ്ങൾ. കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ ടാറ്റയുടെ ഒരു പുസ്തകമുണ്ട്, മാന്ത്രിക പൂച്ച. അതിൽ കുട്ടിയായ ഞാനാണ് നായിക. എനിക്കൊപ്പമുള്ള പൂച്ചകളും ഷാൻ എന്ന നായയും ടാറ്റയും ഉമ്മച്ചിയും ഒക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ. നിങ്ങളെല്ലാവരും മാന്ത്രിക പൂച്ച വായിക്കണം, ചെറിയ പുസ്തകമാണ്. ടാറ്റയുടെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും പുസ്തകങ്ങൾ വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ പുസ്തകവും ഓരോ ലോകമാണ് നമുക്ക് ചുറ്റും കാണി തുറന്നുക. ഒരു നല്ല കഥയും കവിതയും നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാത്രമല്ല, എല്ലാ നല്ല പുസ്തകങ്ങളും വായിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. കാപ്പാട് ഗവൺമെൻറ് മാപ്പിള യു പി സ്കൂളിൻ്റെ ഉമ്മിണി വലിയ ഒന്ന് എന്ന പരിപാടി ഞാൻ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. കൊയിലാണ്ടി എഇഒ സുധ കുട്ടികൾ തയ്യാറാക്കിയ നിശ്ചല ദൃശ്യങ്ങളുടെ വീഡിയോ പുറത്തിറക്കി. പ്രധാനാധ്യാപകൻ ശശികുമാർ പാലക്കൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ നിമ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ അഫ്സ മനാഫും PTA പ്രസിഡന്റ് M നദീറും ആശംസകൾ നൽകി. സ്റ്റാഫ് സെക്രട്ടറി അൻസി നന്ദി പ്രകാശിപ്പിച്ചു.